ജസ്റ്റിസ് കെ എസ് പരിപൂർണന്റെ സംസ്കാരത്തിന് സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതി ഒഴിവാക്കിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ വീഴ്ച. ഭരണഘടനാപരമായ പദവികൾ വഹിക്കുന്നവർക്ക് സംസ്ഥാന ബഹുമതി നൽകാം എന്നാണ് ചട്ടമെങ്കിലും അന്തിമ തീരുമാനമെടുക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. സർക്കാരിൽ നിന്ന് ഉത്തരവ് കിട്ടാതിരുന്നതുകൊണ്ടാണ് ഔദ്യോഗിക ചടങ്ങുകൾ ഒഴിവാക്കിയതെന്ന് എറണാകുളം ജില്ലാ കളക്ടർ അറിയിച്ചിരുന്നു. സുപ്രീംകോടതി ജഡ്ജിയും പാറ്റ്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമായിരുന്ന കെ എസ് പരിപൂർണന് അവസാനമായി പൂർണ്ണ സംസ്ഥാന ബഹുമതികൾ ലഭിക്കുന്നതിനുള്ള സകല യോഗ്യതയും ഉണ്ടായിരുന്നു. പ്രമുഖ വ്യക്തികളുടെ സംസ്കാര ചടങ്ങുകളിൽ ഔദ്യോഗിക ബഹുമതി നൽകണമെങ്കിൽ വേണ്ട യോഗ്യതകളെപ്പറ്റി സർക്കാരിന് മുന്നിൽ കൃത്യമായ ചട്ടങ്ങളുണ്ട്. ഭരണഘടനാപരമായ പദവികൾ വഹിച്ചവർക്ക് പൂർണ്ണ സംസ്ഥാന ബഹുമതി നൽകാമെന്നാണ് വ്യവസ്ഥ. സുപ്രീംകോടതി ജഡ്ജി എന്ന ഭരണഘടനാപരമായ പദവി വഹിച്ചിരുന്നയാളാണ് ജസ്റ്റിസ് പരിപൂർണൻ. വ്യവസ്ഥകൾ ഇതാണെങ്കിലും മുഖ്യമന്ത്രിയാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത്. എന്നാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയാണ് പരിപൂർണന് ഔദ്യോഗിക ബഹുമതി ലഭിക്കാതെ പോയതിന് പിന്നിലെന്നാണ് സംശയിക്കുന്നത്. ദീർഘകാലം നിയമരംഗത്ത് അമൂല്യമായ സംഭാവനകൾ നൽകിയ ഒരാളെ സ്റ്റേറ്റ് ആദരിക്കാതെ പോയത് അതിന് അവർ പറയുന്ന കാരണങ്ങളൊന്നും വിശ്വസനീയമായ ഒന്നായി തോന്നുന്നില്ല. സംസ്കാരത്തിന് മണിക്കൂറുകൾക്ക് മുൻപ് മുഖ്യമന്ത്രി തന്നെ നേരിട്ടെത്തി ജസ്റ്റിസ് പരിപൂർണന് അന്തിമോപചാരം അർപ്പിച്ചിരുന്നു. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരിക്കും ജസ്റ്റിസ് പരിപൂർണന്റെ സംസ്കാരമെന്നാണ് ബന്ധുക്കളടക്കം കരുതിയിരുന്നത്. എന്നാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള അറിയിപ്പ് വരാത്തതിനാൽ ജില്ലാ കളക്ടർ അടക്കമുള്ളവർ പിന്മാറി. ചട്ടപ്രകാരം കേന്ദ്ര സംസ്ഥാന സർക്കാർ ബഹുമതികൾ, അക്കാദമി പുരസ്കാരങ്ങൾ, ബഹുമതികൾ എന്നിവ നേടിയവർക്ക് ആചാരവടി ഒഴികെയുള്ള മരണാനന്തര ഔദ്യോഗിക ബഹുമതികൾക്ക് അർഹതയുണ്ട്. ഭരണഘടനാപ്രകാരമുള്ള പദവികൾ വഹിച്ചിരുന്നവർക്ക് പൂർണ്ണ ഔദ്യോഗിക ബഹുമതി എന്ന വ്യവസ്ഥ നിലനിൽക്കെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പിഴവ് പറ്റിയത്. ജൂലിയറ്റ് സെബാസ്റ്റ്യൻ, ഏഷ്യനെറ്റ് ന്യൂസ്, കൊച്ചി.